ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈംബക്സിൽ പുതിയതായിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈംബക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഏണിങ്സ് നേടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് വന്ന രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് ഏതാണ് നോക്കാം. ആദ്യമായിട്ട് വന്നിരിക്കുന്ന അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ടാബാണ്. നമ്മൾ ഏൺ എന്നുള്ള ടാബ് എടുക്കുന്നു, അപ്ലോഡ് എന്നുള്ള ഒരു പുതിയ ടാബ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത് വന്നിരിക്കുന്നു പറഞ്ഞാൽ സി പി എസ് റിസർച്ച് സർവേ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സി പി എസ് റിസർച്ച് സർവേ സാധാരണ നമുക്ക് നിയോബക്സിലാണ് കിട്ടുന്നത്. കാരണം നിയോബക്സിലാണ് സി പി എസ് റിസർച്ചിൻ്റെ സർവേ ഒക്കെ കൂടുതലും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ ടൈംബക്സിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്ഡ് സർവീസ് ആണ്, നല്ല രീതിയിലുള്ള പെയ്ഡ് സർവീസ് ആണ് നമുക്ക് സി പി എസ് റിസർച്ച് സർവേയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ടൈംബക്സിൽ നിന്ന് കൂടുതൽ മണി ഏൺ ചെയ്യാൻ കൂടുതൽ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം ടൈംബക്സ് എന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റാണ്, കറക്റ്റായിട്ട് പേയ്മെൻ്റ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ അപ്ലോഡ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമ്മൾ ടൈംബക്സ് ഓപ്പൺ ആക്കാത്ത ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഏൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്കൂടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. പുതിയതായിട്ട് വന്ന ടാബാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ, നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വെറുതെ ജിമെയിൽ ഐ ഡി മാത്രം മതി, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീഡിയോ ഇടാം. ഡെയിലി ലിമിറ്റ് ഉണ്ട്, ഡെയിലി നമുക്ക് 10 വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഒരു ചാനലിനകത്ത്. അത് യൂട്യൂബിന്റെ ലിമിറ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് 50 ചാനൽ ഒരാൾക്ക് തുടങ്ങാനാണ്, ഒരു ഇതിനകത്ത് അണ്ടറിൽ 50 ചാനൽ തുടങ്ങാനാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടൈമിംഗ് റണ്ണിംഗ് ആണ്, അരമണിക്കൂർ ടൈമാണ് തരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഡൗൺലോഡ് വീഡിയോ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണ് വേണ്ടത് അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയി നമുക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം അവർ കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന നേരത്ത് ആ വീഡിയോക്ക് ഒരു ടൈറ്റിൽ വേണമല്ലോ, ആ ടൈറ്റിൽ അവർ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അതിന് താഴെ അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് നേരെ കോപ്പി ചെയ്ത് നമ്മളൊന്നും ടൈപ്പ് ചെയ്യേണ്ടായില്ല, ഇവിടെ നിന്ന് നേരെ കോപ്പി ചെയ്ത് അത് അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടാഗ്, നമുക്ക് ടാഗ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടാഗും ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്ത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇത് കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണോ ചോദിക്കാൻ നേരത്ത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കറിയാം കിഡ്സിനുള്ള വീഡിയോ ആണോ ചോദിക്കാൻ നേരത്ത് അത് നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ടാഗ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു കമന്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കമന്റ് ഇവർ തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് കമന്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നേരത്തെ ആ കമന്റ് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമന്റ് അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ ആ വീഡിയോക്ക് താഴെ പോയി കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് കമന്റ്. അപ്പോൾ ഇത് കോപ്പി ചെയ്ത ശേഷം ആ വീഡിയോക്ക് താഴെ പോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ കമന്റ് പിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് പിൻ ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പിൻ ചെയ്ത ശേഷം നമ്മൾ അത് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇത് സിമ്പിളായിട്ട് നേടാൻ സാധിക്കുന്നതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് 30 സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ 40 സെക്കൻഡ് ചെറിയ ഷോർട്സ് വീഡിയോയും അതുപോലെ ചിലതൊക്കെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ഒക്കെയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഇൻസ്ട്രക്ഷൻ വേറെയാണ്. മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ മൊബൈൽ ചെയ്യുമ്പോൾ നമ്മളത് ക്രോമിനകത്ത് ചെയ്യണം. മൊബൈലിൽ അല്ല യൂട്യൂബിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ക്രോമിനകത്ത് പോയി ചെയ്യുന്നതായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് നോക്കാം ഡൗൺലോഡ് വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ഡൗൺലോഡ് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഒരു വരും. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ കാണുകയും ചെയ്യാം. അവിടെ 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ യൂട്യൂബിൽ പോവുക. നിങ്ങൾ പുതിയതായിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്താലും മതി. യൂട്യൂബ് ചെയ്ത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെൽറ്റ് ഫയൽ. സെൽറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഏത് ഫയലാണോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാത്ത ഏത് അവിടെയാണ് കിടക്കുന്നത് ആ ജസ്റ്റ് എടുത്ത് പേസ്റ്റ് ചെയ്യുക. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അവിടെ ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നേരെ ടൈറ്റിൽസിൻ്റെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതാ വീഡിയോയുടെ ടൈറ്റിലാണ്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നേരെ സൈറ്റിലേക്ക് വരുന്നു. അതായത് നമ്മുടെ ടൈംബക്സിലേക്ക് വരുന്നു. എന്നിട്ട് നേരെ അത് കോപ്പി ചെയ്യുന്നു. ടൈറ്റിൽ ഏതാണോ അത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നേരെ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ നമ്മുടെ ടൈറ്റിലായി. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത്. ഡിസ്ക്രിപ്ഷനും വീണ്ടും നമ്മൾ ഏണെന്നുള്ള ആ ഇത് വരുന്നത് വന്ന ശേഷം ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. വീണ്ടും നമ്മൾ യൂട്യൂബിൽ വരുന്നു, യൂട്യൂബിൽ വന്ന് ആ ഡിസ്ക്രിപ്ഷൻ നേരെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടൈറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനുമായി. ഇനി താഴോട്ട് വരാൻ നേരത്ത് നമ്മളിവിടെ ഒന്ന് നോക്കണ്ട, താഴോട്ട് വരാൻ നേരത്ത് ഇത് ഇവിടെ കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ടാഗ് കാണാൻ സാധിക്കുന്നതാണ്. ഷോ മോർ എടുക്കണം. അതിനുശേഷം ഷോ മോർ എന്നുള്ള ഓപ്ഷൻ എടുക്കാതെ ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഈ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നേരെ കൊണ്ട് ഈ ടാഗിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ടാഗ്സും ആഡ് ചെയ്ത് ഇനി നമുക്കൊന്ന് നോക്കണ്ട, നേരെ നെസ്റ്റ് അടിക്കാനാണ്. ഇത്ര നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇനി നേരെ നെസ്റ്റ് അടിക്കുക. നെസ്റ്റ് അടിച്ച ശേഷം ഇതൊക്കെ നെസ്റ്റ് അടിച്ച് വിടുക, ഇതിനകത്തൊന്നും നമ്മൾ ചെയ്യേണ്ട. ഇത് വീണ്ടും നെസ്റ്റ് അടിച്ച് വിടുക. അതിനുശേഷം ഇവിടെ പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പബ്ലിക് നമ്മൾ പബ്ലിക് ചെയ്യുകയാണ്. പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പബ്ലിഷ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പം ആ വീഡിയോ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം അത് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക. ഇനി നേരെ നമ്മൾ നമ്മുടെ ചാനലിൽ പോവുക. അതിന് വേണ്ടി നമ്മൾ മോളിൽ കാണുന്ന നമ്മുടെ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യുവർ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യുവർ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ വീഡിയോസ് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ആ വീഡിയോ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടുന്ന് കമൻറ്റ്സ്, ആ കമൻറ്റ് നമ്മൾ നേരെ കോപ്പി ചെയ്യുക. ഈ കമൻറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇത് പിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഈ കമൻറ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഇവിടെ വരുന്നു, ഇവിടെ വന്ന് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ആക്കുന്നു. വീഡിയോ ഓപ്പൺ ആക്കുന്ന നേരത്ത് ഇവിടെ ഷോർട്സ് ആയിട്ട് നമുക്ക് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ആഡ് കമൻറ്റ് എന്നുള്ള അവിടെ പേസ്റ്റ് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കമൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനാണ്. അപ്പം അതിനുശേഷം മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതേ ക്ലിക്ക് ചെയ്ത് നമുക്ക് പിൻ ചെയ്യാം. അപ്പോൾ പിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ വീഡിയോ ആ വീഡിയോക്കകത്ത് ആ കമൻറ്റ് പിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്ത ശേഷം നമ്മൾ വീണ്ടും എന്നുള്ള ഓപ്ഷന് വന്നിട്ട് ഇത് ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത് സെൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ അപ്ലോഡ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0.002 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് 0.05 ആയി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടി വന്നാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഒരേ ചാനലിൽ തന്നെ, അതായത് ഇപ്പോൾ ഞാനൊരു ചാനൽ ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്, ആ ചാനലിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ ജിമെയിൽ ഐ ഡി ഒന്നും വേണ്ട. അപ്പം അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വീണ്ടും പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ച് നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എങ്ങനെ നമുക്ക് ഒരുപാട് ചാനൽ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്യാന്ന്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വീണ്ടും ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് അത്, അതായത് ആ ടാസ്ക് അരമണിക്കൂറിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്യാൻസൽ അപ്ലോഡ് എന്നുള്ള, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ക്യാൻസൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്ക് ആ ടാസ്ക് ക്യാൻസൽ ആകുന്നതായിരിക്കും. പിന്നെ പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും അപ്ലോഡ് എന്ന് പറയുക, സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പുതിയ വീഡിയോ ആയിരിക്കും വരുന്നത്. നേരത്തെ വന്ന വീഡിയോ ആയിരിക്കില്ല, അത് നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇപ്പം ഗെയിമിൻ്റെ ഒരു വീഡിയോ ആണ്, ഗെയിമിൻ്റെ വീഡിയോ, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാം. രണ്ടാമത്താണ് CPS റിസർച്ച് സർവേയുടെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്നാണ് അത് ആഡായി വന്നത്. CPS റിസർച്ച് സർവേയും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ന്യൂയോബക്സിലേക്കാണ് സാധാരണ, ന്യൂയോബക്സ് ആണ് മെയിൻ ആയിട്ട് CPS റിസർച്ച് സർവേയുടെ നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ CPS റിസർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നല്ല ഹൈലി പെയ്ഡ് സർവേസ് ആണ് CPS റിസർച്ചിനകത്ത് വരുന്നത്. $1 സർവേ വരുന്നത് മിക്കപ്പോഴും. അപ്പോൾ നമുക്ക് CPS റിസർച്ച് സർവേയുടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സർവീസ് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. $1 മുകളിലുള്ളതാണ്, $1.14, അതുപോലെ $1.50 ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന $1.08, അതുപോലെ എത്ര മിനിറ്റ് ആണെന്നൊക്കെ ഉള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ 23 സെന്റിൻ്റെയും $1.14, വീണ്ടും $1.14 ഒക്കെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇത് CPS റിസർച്ച് സർവേ ഇപ്പം ന്യൂയോർക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് പാസ്സാകാൻ സാധിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സർവേയിലേക്ക് പോകും, സർവേ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഈ അപ്ഡേറ്റ്സ് ടൈംബക്സിൽ നമുക്ക് ഏണിങ്സ് കൂട്ടാൻ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക കറക്റ്റായിട്ട് തന്നെ. കാരണം അപ്ലോഡ് എന്നുള്ളത് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവർ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമുക്ക് ഓരോ ചാനലിലും 10-10 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്ത് തന്നെ നമുക്ക് കുറേയേറെ സെൻസ് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്, എക്സ്ട്രാ ഏണ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.